സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യോഹന്നാന്റെ മൂന്നാം ലേഖനം വളരെ ചെറിയൊരു ലേഖനമാണ്. അടിസ്ഥാനപരമായി ഒരേ ഒരു പ്രമേയം മാത്രമാണ് അത് വിഷയമാക്കിയിരിക്കുന്നതും, ഹോസ്പിറ്റാലിറ്റി, ആതിഥേയത്വം. അത് സത്യത്തോടുള്ള ഒരു ആഭിമുഖ്യം തന്നെയായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഓപ്പൺനെസ് ടു ട്രൂത്ത്, സുവിശേഷാധിഷ്ഠിതമായ പ്രഘോഷണ വഴികളെ ഇങ്ങനെയാണ് നോക്കിക്കാണുന്നതും. ഈ വഴിയിൽ നമ്മളെല്ലാവരും സഹചാരികളുമാണ്. ഇന്നലെ നമ്മൾ സത്യത്തെയും സ്നേഹത്തെയും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതുതന്നെയാണ് ആവിഷ്കരിക്കപ്പെടുന്നതും. അങ്ങനെ സുവിശേഷ പ്രഘോഷണം ചെയ്യുന്ന എന്നാൽ അജ്ഞാതരും അപരിചിതരുമായവർക്ക് പോലും നമ്മൾ നൽകുന്ന ആതിഥേയത്വം ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ സ്നേഹതീക്ഷ്ണതയുടെ തന്നെ അടയാളമാണ്. അങ്ങനെ സ്നേഹനിർഭരമായ ഈ പ്രവർത്തനങ്ങൾ പോലും കാഴ്ചവെക്കാത്ത സ്വാർത്ഥതയുടെ മൂർത്തിഭാവമായ മനുഷ്യരെയും ഇവിടെ ചേർത്ത് വായിക്കുന്നത് നമുക്ക് കാണാനാകും. അവരുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക എന്നത് അടിസ്ഥാന ക്രിസ്തീയ പ്രമാണമാണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞല്ലോ. സത്യത്തിൻ്റെ വഴിയിൽ നമുക്ക് പകർന്നു കിട്ടുന്നൊരു സങ്കോർജമാണിത്, സിനർജി. ഇത് ക്രിസ്തുഭാവം തന്നെയാണ്. കാരണം അവൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ജീവനും നിത്യജീവനും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അനുനിമിഷം ഈ വഴിയിൽ, ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ സത്യത്തെ ഒപ്പിയെടുക്കേണ്ടത്. സുവിശേഷം നീതിയും അനീതിയും തമ്മിലുള്ള, അനുസരണവും അനുസരണക്കേടും തമ്മിലുള്ള വേർതിരിവുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവം അതെല്ലാം വിധിച്ച് വേർതിരിക്കും. അതേസമയം അത് മാനുഷികമായ വേർതിരിവുകളെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നലെ നാം കണ്ടതാണ് സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഈ സങ്കലനം. ക്രിസ്തുനാമം ഉരുവിടാത്ത ഒരേ ഒരു പുതിയ നിയമഗ്രന്ഥമാണ് യോഹന്നാന്റെ മൂന്നാം ലേഖനം. എന്നാൽ നാമം, ഓണോമ എന്നൊരു പ്രയോഗമാണ് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ഹാഷ്യം എന്നവർ വിളിക്കും. നാമം എന്നർത്ഥം കേവലം ബഹുമാന സൂചകമായിട്ട് മാത്രമല്ല ഇങ്ങനെയൊരു പ്രയോഗം. യഹൂദ വിചാരത്തിൽ നാമം എന്നത് ആ വ്യക്തിയെയോ വസ്തുവിനെ സംബന്ധിച്ച പരിപൂർണമായ അറിവിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഉള്ളറകളിലേക്കും ഉൾപിരിവുകളിലേക്കുമുള്ള എത്തിനോട്ടം, അതിനെക്കുറിച്ചുള്ള തികഞ്ഞ ധാരണ. അതുകൊണ്ട് തന്നെയാണ് നാമം എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമഗ്രമായ അറിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ പങ്കുചേരുന്നു, ദൈവത്തെ ഹൃദയ കേന്ദ്രമാക്കിക്കൊണ്ട് ജീവിക്കുന്നു എന്നർത്ഥം കൈവരുന്നു. ഇങ്ങനെ ദൈവത്തോടൊപ്പം ലോകത്തെ നേരിടാനുള്ള ശക്തിയാണ് സങ്കീർത്തനം 112 പഠിപ്പിക്കുന്നത്. ഫേസിംഗ് വിത്ത് ഗാഡ്, ദൈവവുമായുള്ള ഒരു സങ്കോർജം, സിനർജി. ഈ വഴിയിൽ സദാക്ഷമയോടെ കാത്തിരിക്കാനും പ്രാർത്ഥിക്കണമെന്നും ഓർമ്മിപ്പിക്കുകയാണ് നാഥൻ അനീതി നിറഞ്ഞ ഒരു ന്യായാധിപന്റെ ഉപമയിലൂടെ. അവനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന, നീതിക്ക് വേണ്ടി തേടിയിരുന്ന ഒരു ദരിദ്രയായ വിധവയുടെ കഥയും. ലൂക്ക 18:1-8 ലൂക്ക 16:8 നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച അനീതി നിറഞ്ഞൊരു കാര്യസ്ഥൻ്റെ ഉപമയുമായി ഇതിനെ ചേർത്ത് വായിക്കണം. അങ്ങനെ വരുമ്പോൾ ഈ കാര്യസ്ഥരും നമ്മൾ തന്നെയാണ്, ഈ ന്യായാധിപന്മാരും നമ്മൾ തന്നെയാണ് എന്നൊരു തിരിച്ചറിവ് സംജാതമാകും. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നാഥൻ പഠിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ, ക്രിസിസ്, അതിൻ്റെ ഒരു വകഭേദമാണിവിടെ. ന്യായാധിപനെ സൂചിപ്പിക്കുന്ന വാക്കും ഇതുതന്നെയാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ദൈവത്തിന് അനുകൂലമാണോ അല്ലയോ എന്നൊരു നിർണയമാണ് ഇവിടെ സാധ്യമാക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാര്യസ്ഥത എന്നും, ഇക്കണോമിയ, ദൈവഭവനത്തിൻ്റെ കാര്യസ്ഥതയെ അത് നിറവേറ്റുന്നുണ്ടോ എന്നും. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ ഇവിടെ ഇതാ ഒരു വിധവ ദൈവപാകങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.